ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 62 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറത്ത് 3 പാലങ്ങളെക്കുറിച്ചായിരുന്നു. ഒന്ന് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ, പിന്നെ നമ്മളെ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് മിനി പമ്പയിൽ ഒരു ഫ്ലൈ ഓവർ കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ മൊത്തം ഈ പ്രദേശത്ത് ഏകദേശം 4 പാലങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വളാഞ്ചേരി ഭാഗത്തു നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുന്നത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലമാണ്. നിലവിലെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വലത് ഭാഗത്താണ് ഇപ്പോൾ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗം ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ പണികളൊന്നും നടന്നിട്ടില്ല. ഇവിടെ പണികൾ നടന്നിരുന്നു. ഇവിടെ ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ലൈനറൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നിലവിലെ ദേശീയപാത, ഇതാണ് കുറ്റിപ്പുറം പഴയ പാലം. വലത് ഭാഗത്താണ് പുതിയ പാലം വരുന്നത്. ഇപ്പം മെയിൻ വർക്ക് നടന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് വർക്ക് നടക്കുന്നത്. ഇവിടെ ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നിങ്ങൾ കാണാനാണ് നമ്മളെ കുറ്റിപ്പുറം ജംഗ്ഷന്. അവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. അവിടെ വരെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് കേട്ടോ. ഇപ്പം നിലവിലെ റോഡാണ് വലത് ഭാഗത്തുള്ളത്. അപ്പോൾ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റി. ഇതൊക്കെ ഈ അടുത്ത് നടന്ന വർക്കുകളാണ് കേട്ടോ. കുറേ മുൻപ് ഇതിന് പോലത്തെ വർക്കുകൾ നടന്നിട്ടുണ്ടായില്ല. പിന്നെ പാലത്തിൻ്റെ മറുഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗം. അപ്പോൾ ഈ കാണുന്ന റോഡ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം ടൗണിൽ നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. അതിൻ്റെ ക്രോസാണ് ഈ പാലം വരുന്നത്. അപ്പോൾ കുറേ മുൻപ് ഈ ഭാഗത്ത് 2-3 പീറിൻ്റെ വർക്കുകൾ നടന്നിട്ട് പിന്നെ കുറേ കാലം പണികൾ നടക്കാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ വേഗതയിലാണ് പാലത്തിൻ്റെ പീറിൻ്റെ വർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പീർ ക്യാപ്പിൻ്റെ. ഇതാണ് പീർ ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഈ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്താണ് ഗേർഡറുകൾ വെക്കുക. ഇവിടെ വെക്കുന്ന ഗേർഡറുകൾ മിക്കവാറും സ്റ്റീൽ ഗേർഡർ ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും മിക്കവാറും സ്റ്റീൽ ഗേർഡർ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ PSC ഗേർഡർ ആയിരിക്കും. അപ്പോൾ ഇതാണ് പിയർ ക്യാപ്പിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ എത്ര അടുപ്പിച്ചിട്ടാണ് ഈ കമ്പികൾ കെട്ടി വെച്ചിരുന്നത്. ഇത് എത്ര കേജിൻ്റെ കമ്പിയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മളിതിൽ അത്ര വിദഗ്ധനൊന്നും അല്ല. എന്തായാലും വളരെ അടുപ്പിച്ചിട്ടാണ്, അത്രയും സ്ട്രോങ്ങിലാണ് കമ്പികൾ ഇങ്ങനെ അടുപ്പിച്ച് കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ലെവലാക്കി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇനി കെട്ടിപ്പൊന്തിക്കാനുള്ള പ്രദേശമാണ്. അപ്പോൾ ഇനി കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വരുന്നത് കുറ്റിപ്പുറം ജംഗ്ഷനിലാണ്. ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാട്ടോ. മുകൾ ഭാഗത്തൊക്കെ കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ ഒത്ത സെൻട്രിൽ തന്നെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാതയുടെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കോ എറണാകുളം ഭാഗത്തേക്കോ പോകുന്ന ആളുകൾക്ക് ആർക്കും ഇനി കുറ്റിപ്പുറത്ത് ഇറങ്ങേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇവിടുത്തെ കച്ചവടത്തിനൊക്കെ അത് ബാധിക്കാൻ പോകുന്നുള്ളൂ. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടൗണുകളെല്ലാം ഫ്ലൈ ഓവർ കൊണ്ടും അതുപോലെ തന്നെ അണ്ടർ പാസ് അല്ലെങ്കിൽ ഓവർ പാസ് കൊണ്ട് പൂർണ്ണമായിട്ട് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഭാഗത്തുള്ള കച്ചവടങ്ങളാണ് പറ്റപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അതൊക്കെ മാറിയിട്ട് നേരെ പിന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം ജംഗ്ഷനത്തെ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് വർക്ക് നടന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടുള്ള കുറ്റിപ്പുറം പാലം. കുറ്റിപ്പുറം പാലം എത്തുന്നതിന് മുൻപുള്ള സ്ഥലത്ത് ഈ ഭാഗത്ത് ഇനി ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അപ്പോൾ ഇവിടെ റോഡിന് കുറുകെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ കൂടെ പോകുന്ന കൾവെട്ടിൻ്റെ നിർമ്മാണങ്ങളും സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിരിക്കുന്നു. പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. പിന്നീടാണ് റീട്ടെയിനിങ് വാളിൻ്റെ വർക്ക് നടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയും കുറ്റിപ്പുറം പാലം ഇതാണ്. കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗമാണിത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനില്ല. ഇനി കാണാനുള്ളത് പാലത്തിൻ്റെ മുകൾ ഭാഗത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ്. ഇത് ഏകദേശം അങ്ങറ്റം വരെ പോകട്ടോ. നമ്മുടെ ഒരു റോഡ് ക്രോസിംഗ് ഉണ്ട് അവിടം വരെ കണ്ടോ. ഇവിടെ ഫുള്ളായിട്ട് ലെവലാക്കി വരാനുള്ളതാണ്. ഇപ്പോൾ ഞാനുള്ളത് പാലത്തിൻ്റെ മുകൾ ഭാഗത്താണ്. KNRCL ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തിയാക്കിയ ഒരു പാലമാണ് കുറ്റിപ്പുറം പാലം. കുറ്റിപ്പുറത്ത് പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും നടപ്പാതകളുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് കുറ്റിപ്പുറം പാലത്തിന്. ഇപ്പോൾ ഈ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് മിനി പമ്പ ഭാഗത്തേക്കും അതുപോലെ തന്നെ മിനി പമ്പ ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്കും
പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഒന്നാമത് കുറ്റിപ്പുറം പാലം വീതി കുറവും കൂടെ, അതുപോലെ തന്നെ അതിൽ കൂടെ വലിയ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ പോലും നമുക്കൊരു സ്ഥലമില്ല. സൈക്കിൾ യാത്രക്കാർക്കാണെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മളെ പുതിയ പാലത്തിൽ വന്നിരിക്കുന്ന നടപ്പാത. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്, അത് വലിയൊരു കാര്യം തന്നെയാണ് അതിന്. ഇനിയിപ്പോൾ ഈ ഗ്യാപ്പ് എന്താണെന്നല്ല, ഈ ഗ്യാപ്പിലാണ് എക്സ്പാൻഷൻ ജോയിൻ്റ് വരിക പാലത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം നടക്കുന്ന വർക്ക് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കൈവരികളുടെ കാസ്റ്റിംഗ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്പാത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഈ പാലം രണ്ട് തൂണുകളിലാണല്ലോ കടന്നു പോകുന്നത്, മൂന്നും മൂന്നും ആറ് വരി പാതയാണ്. അപ്പം ഈ രണ്ട് തൂണുകളുടെയും ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വരി പാത കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൻ്റെ അവിടെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ്ങും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവർ ഉണ്ട്, രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടത്തിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷൻ വെച്ചിട്ടാണ്, വെർട്ടിജൻ അവിടെ സിറ്റുക്കാശ് രീതിയിലാണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഫുള്ളായിട്ട് ഇവർ ഇവിടെ നിന്ന് തന്നെ കാസ്റ്റ് ചെയ്യാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ ആ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ഇവിടെ അതിൻ്റെ വർക്ക് കഴിയാത്തതുകൊണ്ടാണ്. പക്ഷേ അത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇത് ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ തീർക്കാൻ കഴിയും. സിറ്റുക്കാസ് രീതിയിലുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. പാലം കഴിഞ്ഞിട്ടൊരു ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണമൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് മിനി പമ്പ വരുന്ന ഫ്ലൈ ഓവർ. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെയാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കടന്നു പോയിട്ട് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക. ഒരു ചെറിയ ഫ്ലൈ ഓവറാണ്, ഏകദേശം 90 മീറ്റർ മാത്രമേ ഈ ഫ്ലൈ ഓവറിൻ്റെ നീളമുള്ളൂ. അപ്പം ഫ്ലൈ ഓവറിന് അനുബന്ധിച്ചിട്ടുള്ള ഒരു പീറിൻ്റെ വർക്കാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പീറ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മിനി പമ്പ ജംഗ്ഷനിലാണ്. കണ്ടോ, ഇവിടെയാണ് മിനി പമ്പ ജംഗ്ഷനിലാണ് രണ്ടാമത്തെ പീറ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പീറ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് അതിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെയാണ് മൂന്നാമത്തെ പീറ് വന്നിരിക്കുന്നതിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ. പിന്നീട് ഇത് ലാൻഡ് ചെയ്യണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ ജംഗ്ഷൻ കണ്ടോ നിങ്ങൾ, ജംഗ്ഷനിലെ വളവ്, ആ വളവിൻ്റെ അവിടെ വന്നിട്ടാണ് ഫ്ലൈ ഓവർ ലാൻഡ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ KTDC ആഹാർ റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോവുക. അപ്പോൾ ആറ് വരി പാതയെ കുറ്റിപ്പുറം തൃശ്ശൂർ സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലൈ ഓവറാണിത്. എങ്ങനെയാണെന്ന് വെച്ചാൽ മിനി പമ്പ ജംഗ്ഷനിലെ വെള്ളാഞ്ചേരി റോഡുണ്ട്, അതിൻ്റെ സമീപത്തു നിന്നാണ് ഇത് ആരംഭിക്കുക. എന്നിട്ട് മേൽപ്പാലം ആറ് വരി പാതയ്ക്ക് മുകളിലൂടെ വളഞ്ഞിട്ട് നേരെ എടപ്പാൾ റോഡിലേക്കാണ് ഇത് കടക്കുക കേട്ടോ. എന്നിട്ട് ആ വളവിൽ ചെന്ന് അവസാനിക്കും. ഇപ്പോൾ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുണ്ടല്ലോ, അവർ സർവീസ് റോഡിൽ കൂടെ കയറി വന്നിട്ട് നേരെ ഈ ഫ്ലൈ ഓവർ മുഖാന്തരമാണ് പിന്നീട് തൃശ്ശൂർ സംസ്ഥാന പാതയിലേക്ക് കയറുക. പിന്നെ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനമുണ്ടല്ലോ, കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നിലവിലെ പാലം തന്നെ അവർക്ക് ഉപയോഗിക്കാട്ടോ. എന്നിട്ട് നേരെ സംസ്ഥാന പാതയിലേക്ക് വന്ന് കയറിയിട്ട് നേരെ പോകാൻ പറ്റും. അപ്പോൾ ഫ്ലൈ ഓവർ കടന്നു വരുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഫ്ലൈ ഓവർ വരുന്നത് ഇതിൽ കൂടെ കേട്ടോ, ഇതിൽ കൂടെ അങ്ങോട്ട് ഫ്ലൈ ഓവർ പൊന്തും. പൊന്തിയിട്ട് ഏകദേശം 90 മീറ്റർ മാത്രമുള്ളൂ, ചെറിയ ഫ്ലൈ ഓവറാണ്. അപ്പോൾ അത് ഈ സൈഡിൽ കൂടെ അങ്ങനെ പൊന്തിയിട്ട് നേരെ വരും. വന്നിട്ട് നമ്മുടെ കുറ്റിപ്പുറം പാലം എത്രയും മുൻപാണ് ഫസ്റ്റ് പീറ് വന്നിരിക്കുന്നത്. ആ പീറിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് വളയും. അപ്പോൾ ഇതാണ് ഏകദേശം ലൊക്കേഷൻ കേട്ടോ. ഇവിടെ നിന്നാണ് ഫ്ലൈ ഓവർ പൊന്തുക, ചെറിയ ഫ്ലൈ ഓവറാണ്. അതിങ്ങനെ പൊന്തി ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഈ സൈഡിൽ കൂടെ അങ്ങനെ പോരും. അപ്പോൾ നമ്മളെ പാലം അവിടെയാണ്, പാലം നേരെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ നിലവിലെ ദേശീയപാതയിൽ വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോരും ചെയ്യും. അപ്പോൾ ഫ്ലൈ ഓവർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ, കണ്ടോ ഈ തൂണുണ്ടോ നിങ്ങൾ, ഈ തൂണിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇങ്ങനെ കറങ്ങി രണ്ടാമത്തെ തൂണ് ഇതാണ്, മൂന്നാമത്തെ തൂണ് ഇതാണ്, നാലാമത്തെ തൂണ് അതാണ്. അതങ്ങനെ അവിടെ പോയിട്ട് KTDC ഹോട്ടലും കഴിഞ്ഞിട്ട് ആ വളവിൻ്റെ അവിടെ പോയിട്ട് ലാൻഡ് ചെയ്യും. അങ്ങനെയാണ് ഫ്ലൈ ഓവർ കടന്നു പോവുക. അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ റോഡ് നേരെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ നേരെ വന്നിട്ട് നിലവിലെ ദേശീയപാതയിലൂടെ ചേർന്നിട്ട് നേരെ പിന്നെ പൊന്നാനി ഭാഗത്തേക്കാണ് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മിനി പമ്പയിൽ വരുന്ന മാറ്റങ്ങൾ. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല കിടിലൻ വർക്കാട്ടോ. ഇവിടുന്നൊക്കെ ഏകദേശം ആറ് വരി പാതയുടെ വീതിയിലെ ടാറിംഗ് പ്രവർത്തനങ്ങൾ വരെ പൂർത്തിയായിട്ടുണ്ട്, അതായത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്നാലും 2025 അവസാനത്തോടു കൂടിയിട്ട് ആറ് വരിപ്പാതയിൽ കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം മുതൽ മിനി പമ്പ പുതിയതായിട്ട് വരുന്ന ഫ്ലൈ ഓവർ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.